ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പ്രീപെയ്ഡ് കാർഡ് എന്നിവയുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് RBIയുടെ പുതിയ കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അവയെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡാകട്ടെ, ക്രെഡിറ്റ് കാർഡാകട്ടെ, പ്രീപെയ്ഡ് കാർഡാകട്ടെ, അതിൽ നമുക്ക് വിസ എന്നോ ഇല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്ക് എന്നോ ഇല്ലെങ്കിൽ റുപ്പേ എന്നോ അമെക്സ് എന്നോ ഇല്ലെങ്കിൽ ഡൈനേഴ്സ് ക്ലബ് ഇൻ്റർനാഷണൽ എന്നോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവയാണ് കാർഡ് നെറ്റ്വർക്കുകൾ. ഇന്ത്യയിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള 5 കാർഡ് നെറ്റ്വർക്കുകളാണുള്ളത്: വിസ, റുപ്പേ, മാസ്റ്റർ കാർഡ് നെറ്റ്വർക്ക്, പിന്നെ അമെക്സ്, പിന്നെ ഡൈനേഴ്സ് ക്ലബ് ഇൻ്റർനാഷണൽ. ഇതിൽ റുപ്പേ ഇന്ത്യയുടെ സ്വന്തം കാർഡ് നെറ്റ്വർക്കാണ്. ബാക്കി 4 കാർഡ് നെറ്റ്വർക്ക് കമ്പനികളും അമേരിക്കൻ കമ്പനീസാണ്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് ഈ കാർഡ് നെറ്റ്വർക്കുകൾ വഴിയാണ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡുകളിൽ ഈ പറഞ്ഞ കാർഡ് നെറ്റ്വർക്കുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പേരുണ്ടാകും. ആ കാർഡ് നെറ്റ്വർക്കുമായിട്ട് ടൈപ്പായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനം ഏതാണോ ആ ഒരു സ്ഥാപനം ഏതെങ്കിലും ഒരു കാർഡ് നെറ്റ്വർക്കുമായിട്ട് ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ടാകും. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ആ ഒരു ഡീലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമില്ല. നമ്മൾ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാങ്ക് ഏത് കാർഡ് നെറ്റ്വർക്കുമായിട്ട് ടൈപ്പായിട്ടാണോ കാർഡ് നൽകുന്നത് ആ ഒരു കാർഡ് നെറ്റ്വർക്കിലായിരിക്കും നമുക്ക് കാർഡ് ലഭിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം June 6 RBIയുടെ ഒരു ഡ്രാഫ്റ്റ് റിലീസ് ആയിരുന്നു. നമ്മൾ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ ഫൈനലൈസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് March 6 ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. RBI കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകളോടും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളോടും പുതിയ മാർഗനിർദ്ദേശങ്ങൾ September 6 നടപ്പിലാക്കി തുടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ മാറ്റം, ബാങ്ക് ഒരൊറ്റ കാർഡ് നെറ്റ്വർക്കുമായിട്ട് മാത്രം ടൈപ്പിൽ ഏർപ്പെടുന്നത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഒന്നിലധികം കാർഡ് നെറ്റ്വർക്കുകളുമായിട്ട് ടൈപ്പിൽ എത്തിയിരിക്കണം. സോ കസ്റ്റമർ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ടൈപ്പിലായിട്ടുള്ള കാർഡ് നെറ്റ്വർക്കുകളിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള അവസരം നൽകണം. സോ നിങ്ങൾ September 6 ശേഷം പുതിയതായിട്ടൊരു കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ, ഡെബിറ്റ് കാർഡാകട്ടെ, ക്രെഡിറ്റ് കാർഡാകട്ടെ, പ്രീപെയ്ഡ് കാർഡാകട്ടെ, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ഇന്ത്യയിൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള 5 കാർഡ് നെറ്റ്വർക്കുകളാണുള്ളത്. ഇതിൽ ഒന്നിലധികം കാർഡ് നെറ്റ്വർക്കുമായിട്ട് ബാങ്ക് ടൈപ്പിലായിട്ടുണ്ടാകും. ചിലപ്പോൾ 2 കാർഡ് നെറ്റ്വർക്ക് ആയിരിക്കും, ചിലപ്പോൾ 3 കാർഡ് നെറ്റ്വർക്ക് ആയിരിക്കും. സോ ഒരെണ്ണം മാത്രം ആവില്ല ഇനി മുതൽ ഉണ്ടാവുക. ഇനി നിലവിൽ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ കാർഡ് നെറ്റ്വർക്ക് മാറ്റാനുള്ള അവസരവും ഉണ്ട്. നിങ്ങളുടെ കാർഡ് എക്സ്പയർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് നെറ്റ്വർക്ക് മാറ്റി ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്കിലേക്ക് മാറാനുള്ള അവസരവും നൽകണമെന്നും RBIയുടെ പുതിയ മാർഗനിർദ്ദേശത്തിലുണ്ട്. പിന്നെ ഒരു എക്സ്ക്ലൂഷൻ വരുന്നത് എന്താന്ന് വെച്ചാൽ, നിലവിൽ 10 ലക്ഷത്തിന് മുകളിൽ ആക്റ്റീവ് കാർഡ് യൂസേഴ്സ് ഉള്ളവർക്ക് മാത്രം, അങ്ങനെയുള്ള കമ്പനികൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ നിർദ്ദേശം ബാധകമായിട്ടുള്ളത്. 10 ലക്ഷത്തിൽ താഴെ ആക്റ്റീവ് യൂസേഴ്സ് ഉള്ള ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ അവർക്ക് ഈ പുതിയ റൂൾ ബാധകമല്ല. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 10 ലക്ഷത്തിന് മുകളിൽ ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ഉള്ളത് 13 കമ്പനികൾക്കാണ്. സോ ഒട്ടുമിക്ക കമ്പനികൾക്കും ഈ പുതിയ മാർഗനിർദ്ദേശം ബാധകമാകും. പിന്നെ വരുന്നൊരു എക്സ്ക്ലൂഷൻ, സ്വന്തമായിട്ട് കാർഡ് നെറ്റ്വർക്ക് ഉള്ള കമ്പനിയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പുതിയ മാർഗനിർദ്ദേശം ബാധകമല്ല. സോ ഈ ഒരു നിർദ്ദേശം അമേരിക്കൻ എക്സ്പ്രസിന് ബാധകമല്ല, അമേരിക്കൻ എക്സ്പ്രസിന്റെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ബാധകമല്ല. അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡിൽ പോയിട്ട് നമുക്ക് വിസയോ മാസ്റ്റർ കാർഡോ ഒന്നും ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് സ്വന്തം കാർഡ് നെറ്റ്വർക്ക് ഉണ്ട്, തുടർന്നും അതുപോലെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. പിന്നെ വരുന്നൊരു മാറ്റം, ക്രെഡിറ്റ് കാർഡുകളുടെ ബില്ലിംഗ് സൈക്കിളുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. മിക്ക കാർഡ് കമ്പനികളും ലൈഫ് ടൈമിൽ ഒരു തവണ നമുക്ക് ബില്ലിംഗ് സൈക്കിൾ ചേഞ്ച് ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ട്. പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് എല്ലാ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനികളും മിനിമം ഒരു തവണയെങ്കിലും ബില്ലിംഗ് സൈക്കിൾ ചേഞ്ച് ചെയ്യാനുള്ള അവസരം നൽകണം. വേണമെങ്കിൽ അവരുടെ ഡിസിഷൻ അനുസരിച്ച് ഒന്നിലധികം തവണ ഈ ബില്ലിംഗ് സൈക്കിൾ ചേഞ്ച് ചെയ്യാനുള്ള അവസരം നൽകുകയും ചെയ്യാം. പിന്നെ വരുന്ന മറ്റൊരു മാറ്റം, നമ്മളുടെ ക്രെഡിറ്റ് കാർഡാകട്ടെ, ഡെബിറ്റ് കാർഡാകട്ടെ, എക്സ്പയറി ആകുന്ന സമയത്ത് ബാങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാർഡ് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ച് നൽകാറുണ്ട്. എന്നാൽ കസ്റ്റമറിൻ്റെ സമ്മതം ഇല്ലാതെ ഇങ്ങനെ കാർഡ് അയച്ച് നൽകരുത്. കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ കാർഡ് അയച്ച് നൽകാവൂ. അതുപോലെ തന്നെ കാർഡ് അയക്കുന്ന സമയത്ത്, അതായത് എക്സ്പയറി ആകുന്ന സമയത്ത് കസ്റ്റമറിന് വേണമെങ്കിൽ ഈ ഒരു കാർഡ് വേണ്ടാന്ന് വെക്കാൻ, നിരസിക്കാനുള്ള അവകാശമുണ്ടെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇനി ഈ നിർദ്ദേശങ്ങൾ ആർക്കാണ് ഗുണം ചെയ്യുക? ഒന്നാമതായിട്ട് ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് റുപ്പേ കാർഡ് നെറ്റ്വർക്കിനാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചില മുൻനിര പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളൊക്കെ അവർ വിസ ഇല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് മാത്രമാണ് കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അവർ റുപ്പേയിൽ ഇഷ്യൂ ചെയ്യുന്ന കാർഡുകൾ കുറവാണ്. എന്നാൽ പുതിയ ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം നൽകും. സോ റുപ്പേയും മിക്ക ബാങ്കുകളും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ റുപ്പേ കാർഡുകളുടെ എണ്ണം കൂടും. റുപ്പേ ആദ്യം പറഞ്ഞ രീതിയിൽ ഇന്ത്യയുടെ സ്വന്തം കാർഡ് നെറ്റ്വർക്കാണ്. സോ അതിന് ഉപയോഗം കൂട്ടാനായിരിക്കും ഗവൺമെൻറ് നോക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഈ രീതിയിൽ പുതിയ മാർഗനിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഗുണം ചെയ്യാൻ പോകുന്നത് കസ്റ്റമർക്കാണ്. കസ്റ്റമർക്ക് ഈ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം വരും. പിന്നെ ഈ കാർഡ് നെറ്റ്വർക്കുകൾ തമ്മിൽ ഒരു മത്സരം വരും. കാരണം
ബാങ്കുകൾ ഒന്നിലധികം കാർഡ് നെറ്റ്വർക്ക് എന്നുള്ള അവസരം നൽകും. ഇഷ്ടമുള്ളത് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം. ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഓഫേഴ്സ് നൽകി കഴിഞ്ഞാൽ ആ ഓഫേഴ്സുള്ള കാർഡ് നെറ്റ്വർക്ക് ആയിരിക്കും ഈ പറഞ്ഞ കസ്റ്റമർ ചൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഫ്രീ ലോഞ്ചിൻ്റെ ലിസ്റ്റിലാകാം, ലിസ്റ്റുകളുടെ എണ്ണം ചിലപ്പം കൂടാം, പിന്നെ മർച്ചൻറ്റ് ഓഫേഴ്സ്. ഇപ്പോൾ റുപ്പേക്ക് നോക്കിക്കഴിഞ്ഞാൽ റുപ്പേക്ക് മിക്കപ്പോഴും ഓഫേഴ്സ് ഒക്കെ നൽകാറുണ്ട്. യു പി ഐ പേയ്മെൻറ്റിനാണെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ റുപ്പേ കാർഡ് ഉപയോഗിച്ചുള്ള മറ്റ് പേയ്മെൻറ്റുകൾക്കൊക്കെ മിക്കപ്പോഴും ഓഫേഴ്സ് ഒക്കെ നൽകാറുണ്ട്. ഈ രീതിയിൽ കാർഡ് നെറ്റ്വർക്കുകൾ തമ്മിൽ ഒരു കടുത്ത മത്സരം വരികയും അങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും വർദ്ധിച്ച് നമുക്ക് ആസ് എ കസ്റ്റമർ എന്ന രീതിയിൽ നമുക്ക് കൂടുതൽ ഓഫേഴ്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. സോ ഇതൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ്, പ്രീപെയ്ഡ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ആർ ബി ഐയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.